നൃത്തം കൊണ്ട് മാത്രമല്ല സൗമ്യമായ പെരുമാറ്റം കൊണ്ടും അച്ചടക്കമുള്ള സ്വഭാവം കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചിട്ടുള്ള നടിയാണ് മേതിൽ ദേവിക. രണ്ട് വിവാഹങ്ങളും പരാജയപ്പെട്ടിട്ടും അതിനെയെല്ലാം മനോഹരമായി കൈകാര്യം ചെയ്ത് മുന്നോട്ടു പോകുന്ന ദേവിക ഇതുവരേക്കും ഒരിടത്തും തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോഴതാ തൻ്റെ ആദ്യ ഭർത്താവിനെക്കുറിച്ചും മകനെക്കുറിച്ചും വേർപിരിയലിനെക്കുറിച്ചുമൊക്കെ ദേവിക തുറന്നു പറഞ്ഞിരിക്കുകയാണ്. രാജീവ് പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് റൈറ്റർ രാജീവ് നായർ എന്നാണ്, അദ്ദേഹം അല്ല കേട്ടോ, വേറെ പ്രൊഫഷനാണ്, അദ്ദേഹം സോഷ്യൽ മീഡിയയിലും ഇല്ല. സോ അത് ആദ്യമേ അതാണല്ലോ ഓരോ അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഈവൻ വെൻ യു പാർട്ട് യുനോ ആ പാർട്ടിങ്ങിലൊരു ഹാർമണി ഉണ്ടാവണം. അപ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ആര് ഒബ്വിയസ്ലി ഞാനാണ് അമ്മ, ഏറ്റവും ബെസ്റ്റ് കുട്ടി അമ്മയുടെ കൂടെ തന്നെയാണല്ലോ കുറേ കാലം. വളരെ സമയമായപ്പോഴേക്കും ഇപ്പം നാവ് ദേവാംഗ് ബാംഗ്ലൂരിൽ പഠിക്കുന്നു, 11th and 12th ഇപ്പോൾ ഇവിടെയാണ്. ഇടയ്ക്ക് അച്ഛനെ കാണുന്നു, വീക്കെൻഡ്സിന് അച്ഛനെ കാണുന്നു. അതൊക്കെ ഒരു ഞാൻ ആലോചിക്കും, അതുമൊക്കെ ഒരു ബ്ലെസ്സിങ് ആണല്ലോ ദാറ്റ് കുട്ടിക്ക് ഒരിക്കലും കുട്ടിയുടെ അച്ഛനെ ഡിപ്രൈവ്ഡ് ആയിട്ടില്ല. കലയെ ആയിരുന്നു ദേവിക ഏറ്റവുമധികം സ്നേഹിച്ചത്. എന്നാൽ രാജീവുമായുള്ള ദാമ്പത്യത്തിൽ എന്തിനേക്കാളുമേറെ കലയെ സ്നേഹിച്ചതായിരുന്നില്ല പ്രശ്നമായത്. തൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നുവെന്ന തിരിച്ചറിവിലായിരുന്നു ആദ്യ ബന്ധം വേർപിരിഞ്ഞത്. അതിനുശേഷം ഏക മകൻ്റെ പേരിലായാലും കുഞ്ഞിനെ സ്വന്തമാക്കാനുള്ള പോരാട്ടമൊന്നും ഇരുവരും തമ്മിൽ നടന്നിരുന്നില്ല. ഇപ്പോൾ 10th class കഴിഞ്ഞ മകൻ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയാണ്. ബാംഗ്ലൂരിൽ പഠിക്കുന്ന അവൻ ആഴ്ചാവസാനങ്ങളിൽ അച്ഛനൊപ്പമാണ് ദിവസങ്ങൾ ചെലവഴിക്കുന്നത് എന്നത് നിറഞ്ഞ മനസ്സോടെ തന്നെ ദേവിക പറയുന്നു. അങ്ങനെയിരിക്കെയാണ് രണ്ടാം ജീവിതം തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ മേതിൽ ദേവിക എന്ന വ്യക്തിയെ തന്നെ തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് മുകേഷിൽ നിന്നും ഉണ്ടായത് എന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദേവിക. അതിൽ നിന്നും സ്വയം പുറത്തു കടക്കണമെന്ന ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവാഹമോചനത്തിലേക്ക് കടന്നതും. മുകേഷുമായുള്ള ദാമ്പത്യം തകർച്ചയിലേക്കാണെന്ന് വാർത്തകൾ വന്നപ്പോൾ സരിത ചെയ്തതുപോലെ ഒരു തുറന്ന യുദ്ധത്തിനുള്ള അവസരം തന്നെ ദേവികയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും താൻ പ്രതികരിച്ചതിനെക്കുറിച്ച് ദേവിക പറയുന്നത് ഇങ്ങനെയാണ്. ഇത് ഞാൻ പറയുന്ന എൻ്റെ അല്ല, ഞാൻ പൊതുവെ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് എനിക്കറിയാം, ഒരുപാട് ലേഡീസ് ഇൻസ്പയർഡ് ആവാറുണ്ട്. എനിക്ക് ഇത്തരം സംസാരങ്ങൾ പറയുന്നത് ഇഷ്ടമല്ല, പക്ഷേ ആൾക്കാർക്ക് ദേ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻസ്പിറേഷൻ. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ശാന്തത എന്ന് പറയുന്നത് എപ്പോഴും കാണിക്കേണ്ട കാര്യമില്ല. എല്ലാവരോടും ചിലവരോടൊക്കെ നമ്മൾക്ക് നമ്മളോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എസെൻഷ്യലി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ ഉള്ളൂ. ഇപ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും, ഇപ്പം എൻ്റെ ഒരു വർക്ക് വന്നാലും ക്രിറ്റിസിസംസ് വരും ഒക്കെ വരും. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആക്ച്വലി എൻ്റെ ഫ്രെറ്റേണിറ്റി എന്നെ ഒഫ്കോഴ്സ് അവരതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, അവർക്കൊക്കെ എന്നെ അറിയാം. പക്ഷെ എന്നെ അറിയാത്ത ഒരു പൊതുജനുണ്ട്, അവർ വളരെ രസമായിട്ടാണ്. ഞാൻ പലപ്പോഴും അവരുടെ റെസ്പോൺസ് വായിക്കാറുണ്ട് എന്തെങ്കിലും വല്ല പ്രശ്നം വരുമ്പോൾ. അപ്പോൾ പ്രത്യക്ഷത്തിൽ അവർക്കറിയാം എന്താണ്. അപ്പം അതിലൊക്കെ എനിക്ക് ഭയങ്കര വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. ബട്ട് നമ്മളെ നമ്മുടെ ഒരു ഇൻറ്റഗ്രിറ്റിയെ ഹാം ചെയ്യുന്നതോ നമ്മളുടെ ഒരു പീസ് ഓഫ് മൈൻഡോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു അവർ സെൽഫ്. ആ റെസ്പോൺസിബിലിറ്റി എല്ലാവരും നോക്കണം. അല്ലാണ്ട് നമ്മൾ നമ്മളെ തന്നെ അങ്ങോട്ട് വലിച്ചെറിച്ച് കൊടുക്കരുത്. ഏതിനായാലും പ്രൊഫഷണലി ആയാലും ഇവൻ ഇൻ യുവർ വർക്കിംഗ് ഇവൻ ഇൻ യുവർ ഹോം ഇവൻ വിത്ത് യുവർ ചിൽഡ്രൻ അത് നമ്മളോട് കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാലേ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും അത് പഠിക്കുള്ളൂ. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.